അധികൃതരുടെ അനാസ്ഥയിൽ ചണ്ടിയും കനാലിലെ കനാലിലെ നീരൊഴുക്ക് നീരൊഴുക്ക് തടസ്സപ്പെട്ടു എത്രയും പെട്ടെന്ന് നീക്കി സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു തൃശ്ശൂർ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധാരണയായി മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കെ എൽ ഡി സി കനാലിലെ ചണ്ടിയും കുളവാഴയും നീക്കി നീരൊഴുക്ക് സുഗമമാക്കാറുണ്ടെങ്കിലും ഇത്തവണ കെ എൽ ഡി സി അധികൃതരോ ഇറിഗേഷൻ വകുപ്പോ കനാലിലെ തടസ്സം നീക്കാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഒഴുകിയെത്തിയ ചണ്ടിയും കുളവാഴയും പുല്ലഴി ചെറിയ പാലത്തിൻ്റെ തൂണുകളിൽ വലിയ തോതിൽ തടഞ്ഞു നിൽക്കുന്നതിനാൽ കനാലിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ് പാലത്തിൽ നിന്ന് രണ്ടടിയോളം താഴെയാണ് ഇപ്പോൾ നീരൊഴുക്കുള്ളത് ഇനിയും മഴ ശക്തമായാൽ നീരൊഴുക്ക് തടസ്സപ്പെട്ട് കോൾപ്പാടത്തിൻ്റെ ബണ്ടുകൾ തകരുകയും അയ്യന്തോൾ പ്രിയദർശിനി നഗർ മൈത്രി പാർക്ക് ഉദയനഗർ പൂങ്കുന്നം പെരിങ്ങാവ് ഗാന്ധിനഗർ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകുകയും ചെയ്യും അതോടൊപ്പം നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത് പാലത്തിനും വലിയ ഭീഷണിയാണ് മുൻവർഷങ്ങളിലെ പോലെ പ്രളയസമാനമായ സാഹചര്യം ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് പാലത്തിന്റെ തൂണുകളിൽ തടഞ്ഞിരിക്കുന്ന കുളവാടകൾ നീക്കി കനാലിലൂടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പുല്ലരി ഡിവിഷൻ കൗൺസിലർ കെ രാമനാഥൻ ആവശ്യപ്പെട്ടു ഈ സ്ഥിതി തുടർന്ന് ഈ പാലത്തിൻ്റെ സ്പാനുകളിൽ അടിഞ്ഞ് അടഞ്ഞ് കൂടിയിട്ടുള്ള ചണ്ടി കുളവാട എത്രയും പെട്ടെന്ന് നീക്കിയില്ലെങ്കിൽ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് തടസ്സപ്പെടും ശക്തമായിട്ടുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടാൽ ഈ പ്രദേശത്തൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു വിഷയം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ് ഇത്രയും പെട്ടെന്ന് ചണ്ടി ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ പാലത്തിനും ആ ഭീഷണിയാണ് അത് അതിനോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് വെള്ളക്കെട്ടിൻ്റെ ദുരിതം ഉണ്ടാവും എന്നുള്ള കഥ ആ ഒരു ഇല്ല അടിയന്തരമായി ചണ്ടി മാറ്റാൻ നടപടി എടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കെ എൽ ഡി സി കനാലിലെ തടസ്സം നീക്കാൻ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കൗൺസിലർ രാമനാഥൻ ടി ന്യൂസ് തൃശൂർ